ലഖിംപൂർ സംഭവം സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. യു പി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബാലു, പരിഗണിച്ച ഉടൻ തന്നെ എന്ത് നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്? മഞ്ജുഷ, സംസ്ഥാന സർക്കാരിനോട്, അതായത് ഉത്തർപ്രദേശ് സർക്കാരിനോട് നാളെ ഈ കേസിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഈ 8 പേർക്ക് മരണം അല്ലെങ്കിൽ 8 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം അത്യന്തം നിർഭാഗ്യകരമാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മരിച്ചവരിൽ ചിലർ കർഷകരാണ്, ചിലർ നാട്ടുകാരാണ്, അതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകനും മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ കേസുകളിലാണ്, അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആർക്കൊക്കെതിരെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നീ 3 കാര്യങ്ങൾ ഈ നാളെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉത്തർപ്രദേശ് സർക്കാർ കൃത്യമായി വിശദീകരിച്ചിരിക്കണമെന്നാണ് ഇന്ന് ബെഞ്ചിൽ ജസ്റ്റിസ് എൻ വി രമണയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം, അതായത് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമെന്നായിരുന്നു ഇന്ന് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ആ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് അറിയണം, അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഖിംപൂർ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങളും കൈമാറുവാനും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എം ഡി രമണ ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ ഉത്തർപ്രദേശിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂടിയായ ഗരിമ പ്രസാദിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ വാദം നടക്കുന്നതിനിടയിൽ ഈ അക്രമത്തിൽ മരിച്ച ലവ്പ്രീത് സിംഗിന്റെ അമ്മയുടെ നില അതീവ ഗുരുതരമാണെന്നും മകന്റെ വിയോഗത്തെ തുടർന്ന് അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യനില അത്യന്തം സീരിയസ് ആണെന്നും ഒരു ഈ സുപ്രീം കോടതിക്ക് ഒരു അഭിഭാഷകൻ മെസ്സേജിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി തന്നെ ഇവർക്ക് വേണ്ട ചികിത്സാ സൗകര്യം, അതായത് ലവ്പ്രീത് സിംഗിന്റെ അമ്മയ്ക്ക് വേണ്ട ചികിത്സാ സൗകര്യം നൽകുവാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഏറ്റവും അടുത്തുള്ള സർക്കാർ മെഡിക്കൽ കോളേജിൽ അവരെ പ്രവേശിപ്പിക്കണമെന്നും അവരുടെ ചികിത്സയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ഇന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയും ഈ ലഖിംപൂരിൽ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണെന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് കോടതിയും തങ്ങൾക്കും ഈ വിഷയം അതീവ നിർഭാഗ്യകരമാണെന്ന് അതീവ നിർഭാഗ്യകരമാണ് എന്നതാണ് തങ്ങളുടെയും അഭിപ്രായമെന്നും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നും കോടതി വാക്കാൽ നിർദ്ദേശിക്കുകയും ചെയ്തു. ഏതായാലും ഉത്തർപ്രദേശ് സർക്കാരിനോട് നാളെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ വേണ്ടി, അല്ല ക്ഷമിക്കണം, റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികൾ നാളെ എടുക്കുക എന്നായിരിക്കും, നാളെ സ്വീകരിക്കുക എന്നാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. മഞ്ജുഷ്.